ഹലോ ഗായ്സ്, എഡിബിനത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെഗ് എക്സ്റ്റൻഷനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രാവശ്യം നമ്മൾ ലെഗ് കേളിനെ കുറിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ലെഗ് കേളിലെ മിഷീൻ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് നോക്കാം. മിഷീനിലേക്ക് പോവാം. അപ്പോൾ ലെഗ് കേളിലെ മിഷീൻ ഇവിടെ വരുന്നത്. നമുക്ക് ഓൾറെഡി ഈ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്ത മിഷീനിലും നമുക്ക് ലെഗ് കേൾ ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വരുന്നത്. സോ നമുക്ക് ലെഗ് കേളിൽ മാത്രമായിട്ടുള്ള മിഷീൻ ഉണ്ട്. സോ നമുക്ക് അതാണ് ശ്രദ്ധിക്കുന്നത്. ലെക്കലിന്റെ മിഷീനിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നോബ് ഉണ്ട്. സോ നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ലെഗ് എക്സ്റ്റൻഷന് കാണിച്ച പോലെ തന്നെ നമ്മുടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയാണ് ഇവിടെ വരുന്നത്. പ്ലേറ്റ് ലോഡാണ് വരുന്നത്, ഡിസ്ക് പ്ലേറ്റ് അല്ല, നോർമലി പ്ലേറ്റ് ലോഡാണ് വരുന്നത്. അതിൽ കിടന്ന പോലെ തന്നെ വെയിറ്റ് ആണ് സെയിം തന്നെ വരുന്നത്. 5 കിലോ എന്ന് പറയുന്നത് 11 LB ആ ഒരു രീതിയിൽ തന്നെയുള്ള വെയിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ലെക്കുകൾ കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ ഹാംസ്ട്രിംഗ്സിലേക്കുള്ള മസിൽസിനാണ്. അതായത് ഹാംസ്ട്രിംഗ് മസിൽസാണ് കൂടുതലും വർക്ക് ചെയ്യുക. അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ നമുക്ക് ഇടന്നിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇരുന്നിട്ട് ചെയ്യുന്ന മെഷീൻസും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, പ്രോപ്പറായിട്ട് കിടക്കുക, നമ്മുടെ കാല് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് ബാക്കിലേക്ക്. നമുക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള വെയിറ്റ് ഇട്ടാൽ മതി. ഒരുപാട് വെയിറ്റ് ഇടണമെന്നില്ല. നമ്മുടെ ഹാംസ്ട്രിംഗ് മസിൽസിനെ മാക്സിമം യൂസ് ചെയ്യാം. സോ പതുക്കെ റിലീസ് ചെയ്യാം, സ്പീഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മസിൽസിലേക്ക് മാക്സിമം ലോഡ് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഓക്കെ, മാക്സിമം അപ്പ് ഡൗൺ. ഇത് ബ്രീത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മേളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട്, താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ഇതാണ് ഇതിന്റെ ഒരു ബ്രീത്തിങ്ങിന്റെ രീതി വരുന്നത്. നമ്മുടെ ഹാംസ്ട്രിംഗ് മസിൽസ് എപ്പോഴും സ്ട്രെങ്തൻ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബട്ടക്സ് മസിൽസും ഹാംസ്ട്രിംഗ് മസിൽസും നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നടത്തം തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ മെഷീൻ നിങ്ങൾക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലെഗ് വർക്കൗട്ട്സിൽ ഹാംസ്ട്രിംഗ്സിൻ്റെ ഇതെല്ലാം ഉൾപ്പെടുത്തുക. സോ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. യു വാച്ചിങ് എഡി ഫിറ്റ്നസ്, ആം ദുഷാദ് സൈനിങ് ഔട്ട്.